എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാറുണ്ടോ എന്നതിനെ കുറിച്ചാണ്. ഇതൊരു ടൈം ലെസ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ ഇത് ബാധകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാറുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കുരുക്കി വച്ചിരിക്കുന്നു. അത്രത്തോളം നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണ്. ആ വ്യക്തിയും നിങ്ങളെ അങ്ങനെ തന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഇഷ്ടത്തിൻ്റേതായ ഒരു വലയം ഭേദിച്ച് നിങ്ങളുടേത് മാത്രമായൊരു ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നു. പക്ഷേ പല ചിന്തകളും മാറി മറിയുന്ന ഇതാണ് മനസ്സ്. ആ വ്യക്തിക്ക് നിങ്ങളെ ഓർത്ത് എന്തെങ്കിലും ദുഃഖിക്കാനുണ്ടോ? നിങ്ങളുടെ വ്യക്തി ആരുമാകാം. നിങ്ങളുടെ പങ്കാളിയാകാം, നിങ്ങളുടെ കാമുകനാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, കാമുകിയാകാം, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ ആരുമാകാം. നിങ്ങളുടെ ഒരു സുഹൃത്താകാം, നിങ്ങൾക്ക് ആകർഷണം തോന്നിയ ഒരു വ്യക്തിയാകാം. ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാറുണ്ടോ? ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം പ്രണയമാകാം, സ്നേഹമാകാം, വാത്സല്യമാകാം, കാരുണ്യമാകാം, സഹതാപമാകാം, ഒരു ആകർഷണം മാത്രമാകാം, എന്തുമാകാം. ആ വ്യക്തി നിങ്ങളുടെ ബന്ധമനുസരിച്ച് വ്യത്യസ്തമായി മാറും. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ, ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ചിന്തകൾ, നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കാറുണ്ടോ, നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കാറുണ്ടോ, ആ വ്യക്തി സർവോപരി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാറുണ്ടോ, ഏതെങ്കിലും ഒരു കാരണത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ദുഃഖം സമ്മാനിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നൊരു വ്യക്തി, ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ദുഃഖിക്കുന്നത്? ഓരോ വ്യക്തിയും അവരുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അതിനെ ആ സ്വാർത്ഥതയെ, വ്യക്തിപരമായ സ്വാർത്ഥതകൾക്കപ്പുറം ഒരു വ്യക്തി ഒരാളെക്കുറിച്ച് വേദനിക്കുന്നത് എപ്പോഴാണ്? തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സ്നേഹമാണ് വേദന. ഒരു വ്യക്തിയോട് നമുക്ക് ഉള്ള സ്നേഹം, ആ സ്നേഹം നമുക്കുണ്ടാകുമ്പോൾ പ്രണയമാകാം, അത് ഒരു പ്രത്യേക താല്പര്യമാകാം. അത് നമ്മുടെ മനസ്സിൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തിയോട് ഒരു താല്പര്യമുണ്ടെന്ന് പറയാം. നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. പരിധിക്കപ്പുറത്തേക്ക്, ഒരു സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലുപരി, ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ എല്ലാം, അതിനെ നാം കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാണ് ഒരുപക്ഷെ ആ വ്യക്തിയുമായി നമുക്കൊരു അടുപ്പം ഉണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വേദനിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വേദനിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആ വ്യക്തിക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊത്ത് ദീർഘകാലം സന്തോഷിച്ച് സുഖത്തോടെ ജീവിക്കാനാണ്. ജീവിതം വളരെ സങ്കീർണമാണ്. ആ വ്യക്തിക്കും നിങ്ങൾക്കും ആ സങ്കീർണതകളും ആ സങ്കീർണതയിലെ ഉൾപ്പെട്ട ജീവിതത്തിൻ്റെ ഭാവിയിലെ കാര്യങ്ങളും എല്ലാം മാറി മാറി വരും. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളും പ്രവർത്തന മേഖലയും ആ വ്യക്തിയെ സ്നേഹിക്കുന്നവർ ആ വ്യക്തിയുടേത് അടുപ്പക്കാർ ഇതെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരാളെക്കുറിച്ച് മറ്റൊരാൾക്ക് വേദന തോന്നണമെങ്കിൽ അത് ആഴത്തിലുള്ളൊരു പ്രണയമായിരിക്കണം. തീർച്ചയായിട്ടും പ്രണയം ഒരു നോവാണെന്ന് മുൻപുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, പ്രേമം എന്നിവ പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും സുഖങ്ങൾ അനുഭവിക്കാനും മാത്രമല്ല, അതിലുപരി അതിനൊരു വേദനയുടേതായ മുഖമുണ്ട്. നമുക്ക് ആരുമല്ലാത്ത, നാം ഇതുവരെ പരിചയപ്പെടാത്ത, നാം ഇതുവരെ കാണാത്ത ഒരാളുമായി പ്രണയത്തിലാകുന്നു. ആ ആൾക്ക് വേണ്ടി നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയും ജീവിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി ചേക്കേറുകയും ആ വ്യക്തിയല്ലാതെ ഒന്നും നിങ്ങൾക്കില്ലാതാകുകയും ചെയ്യും. രണ്ട് മനസ്സുകളുടെ സ്വാഭാവികമായ ഒത്തുചേരലാണ് സ്വാഭാവികമായ പ്രണയമാണത്. വേദനിക്കുമ്പോൾ നാം ഒരാളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്കത് ദുഃഖമുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ള ഒരു കാര്യം
നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുക, എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുഃഖിക്കുന്നത്. ഒരാൾ മറ്റൊരാളാൽ ദുഃഖിക്കപ്പെടാം, അത് ബന്ധമില്ലെങ്കിലും അത് സാധിക്കും. പക്ഷേ ഒരാൾക്ക് വേണ്ടി ദുഃഖിക്കുന്നത് മറ്റൊരാൾ, അത് ആ വ്യക്തിയോടുള്ള സ്നേഹമാണ്, ആ വ്യക്തിയോടുള്ള സ്ഥാനമാണ്, ആ വ്യക്തി തന്നെയും തൻ്റെ ഒപ്പമുള്ളവരെയും ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുമെന്നുള്ള ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷൻ്റെയോ ഉറപ്പാണ്, അത് സ്നേഹമാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ കിട്ടിയാലും കണ്ടാലും കേട്ടാലും എനിക്ക് നീ ഉള്ളൂ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. നമ്മൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം, നമ്മൾ തമ്മിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും, ജോലി, കരിയർ, ധനസമ്പാദനം എന്നിവേണ്ട ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാറുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടണമെന്ന് ആ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ അർപ്പിക്കുകയും ആ ശക്തിയുടെ സഹായത്താൽ നിങ്ങൾക്കുടൻ തന്നെ ഒരു നല്ല ജീവിതം ഉണ്ടാകുകയും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ദുഃഖം ലഘൂകരിച്ച് കൊടുപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈശ്വരൻ വിളിക്കുന്നവരുടെ വിളി കേൾക്കുന്നതാണ്. വിളിക്കുന്നവരുടെ വിളി ഈശ്വരൻ്റെ കാതുകളിൽ തട്ടി അത് ഈശ്വരൻ അത് നടപ്പിലാക്കുന്നതിലേക്ക് മാറ്റുന്നു. തീർച്ചയായിട്ടും മഹാസൗഭാഗ്യമുള്ളവർക്കാണ് ഇത്തരത്തിൽ കഴിയുകയുള്ളൂ. ഒരാളെ ഓർത്ത് ദുഃഖിക്കാൻ കുറച്ച് ആളുകളുള്ളത് അതാണ് ആ വ്യക്തിയുടെ അഭിമാനം, അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ വലിയ നേട്ടം. ആരുമില്ലാത്തവർ ഏകാഗികളായി ജീവിക്കേണ്ടി വരും. പക്ഷെ ചില ആളുകൾ നമ്മളെ ഒന്നുമല്ലാഞ്ഞിട്ടും, നമ്മുടെ ആരുമല്ലാതിരുന്നിട്ടും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് എപ്പോഴും ദുഃഖമുണ്ടാകുന്നത് ആ വ്യക്തിക്ക് നേട്ടങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴോ, ആ വ്യക്തിക്ക് ഉയർച്ചകൾ ലഭിക്കാതിരിക്കുകയോ, ആ വ്യക്തി താഴ്ന്നു പോവുകയോ ചെയ്യുമ്പോഴല്ല. നേരെ മറിച്ച് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അത് ജീവന് തുല്യമാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സഹിച്ച് രണ്ടുപേർ തമ്മിൽ ഒരുമിക്കുന്നു. ഒരുമിച്ച് കഴിയുമ്പോൾ മറ്റൊരാളോർത്ത് ദുഃഖിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ അവസ്ഥ, അയാളെ മറ്റൊരാളുള്ളവർ അവഗണിക്കുന്നതിൻ്റെ അവസ്ഥ, മറ്റു ഒരുപാട് ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ദുഃഖിക്കുന്നവർ, നമുക്ക് വേണ്ടി ദുഃഖിക്കുന്നവർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറും. അവരുടെ ഓർത്തല്ല ദുഃഖിച്ചത്, നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായ അതോർത്ത് ദുഃഖിക്കുന്നവർ, അങ്ങനെ ഏറ്റവും സംശുദ്ധരായിട്ടുള്ള കുറേ ആളുകൾ അവരുടെ മാർഗനിർദ്ദേശങ്ങളും അവരുടെ അറിവ് പങ്കുവെക്കലിലൂടെയാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. പരസ്പര സൗഹാർദ്ദവും സ്നേഹവും എല്ലാവരിലും നിറയണം. ഒരു വ്യക്തിയെ ഓർത്ത് മറ്റൊരാൾക്ക് ദുഃഖിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആഴത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ചിഹ്നമാണ്. നിങ്ങൾക്ക് ആർക്ക് തോന്നിയാലും, നിങ്ങളോട് ആർക്ക് തോന്നിയാലും അതൊരു അനശ്വരമായ പ്രണയത്തിൻ്റെ, ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ഉറവിടമായിട്ടോ കണക്കാക്കാം. ആ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊക്കെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെയല്ല, പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടാണ്. ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നന്മയും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്കും ആകണം. എന്തിനൊക്കെ കുറവുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകുക, നിങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ അഭിമാനമാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേണ്ടി ദുഃഖിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, അത് ഏറ്റവും വലിയ ഊർജ്ജമാണ് ആ വ്യക്തിക്ക് നൽകുന്നത്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ആളുകളുടെ ദുഃഖവും എല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം സമ്പൂർണമാകുന്നത്. നിങ്ങൾക്ക് വേണ്ടി കരയുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഈ കരച്ചൽ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കരച്ചിലാണ്, അല്ലാതെ നമ്മളെ കാണുമ്പോൾ ആരെങ്കിലും ഒച്ചയും ബഹളം ഉണ്ടാക്കി കരയുന്നതല്ല. ഹൃദയത്തിൻ്റെ കരച്ചൽ, ഹൃദയത്തിൻ്റെ താക്കോൽ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളത് കൃത്യമായി നിർവഹിക്കുക, നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരെ ദുഃഖിപ്പിക്കാതിരിക്കുക, യഥാർത്ഥത്തിൽ അവർക്കൊരു ദുഃഖവും ഇല്ലാതെ മുന്നോട്ട് പോകാനും സ്നേഹത്തോടെ മുന്നോട്ട് പോകാനൊക്കെ കഴിയട്ടെ. നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹമുള്ളത്. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടി കരയാൻ
ആർക്കൊക്കെ വേണ്ടി ദുഃഖിക്കാൻ നിങ്ങളുണ്ടാകുമെന്നുള്ള ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.